ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഹി എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ, അവൻ. ഹി എന്ന് പറഞ്ഞാൽ അവൻ, അദ്ദേഹം എന്ന രീതിയിലും ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്ന മീനിങ് ആണ് വരുന്നത്. മലയാളത്തിലാകുമ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് വേർഡ് ആണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഒരു വേർഡിന് തന്നെ പല രീതിയിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഹി വെന്റ് ടു ദുബായ് എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം ദുബായിലേക്ക് പോയി എന്ന മീനിങ് ആണ് വരുന്നത്. ഇനി ഈ ഹി എന്ന് പറയുന്നത് പോലെ ഇപ്പൊ നമുക്ക് വരുന്നൊരു സംശയമാണ്, ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്ന മീനിങ് വന്നു. അപ്പൊ ഇതേപോലെ ഇനിയും വേർഡ്സ് ഉണ്ടോ ഇംഗ്ലീഷിലുണ്ട്? ഓക്കെ, അതായത് വി ഒരു എക്സാമ്പിൾ എടുക്കാം. വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന രീതിയിൽ അർത്ഥം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഇത്തരത്തിലുള്ള വേർഡ്സ് ഒരുപാടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു വേർഡിന് തന്നെ പല രീതിയിലുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ അത് വിളിക്കാൻ പറ്റൂ എന്ന രീതിയിലൊന്നും നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ യൂസ് ദാറ്റ്, നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ദേ എന്ന് പറഞ്ഞ വേർഡ് കൂടെ നമ്മൾ പഠിക്കാം. ഏതായാലും നമ്മൾ പഠിക്കാനുള്ള ഒരു വേർഡ് കൂടെ നിങ്ങൾ പഠിച്ചേ. ദേ എന്ന് പറഞ്ഞാൽ അവര് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വെന്റ് എന്ന വേർഡ് പറഞ്ഞു. വെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോയി എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരാണെങ്കിലും ഇപ്പോ ഐ വെന്റ്, ഹി വെന്റ് മാത്രമല്ല, വി എന്ന വേർഡ് നമ്മൾ പഠിച്ചു. വി വെന്റ് എന്ന് പറയാം, വി വെന്റ് ടു ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയി. ഓക്കെ, വി വെന്റ് ടു ഇന്തോനേഷ്യ, ഞങ്ങൾ ഇന്തോനേഷ്യയിലേക്ക് പോയി എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി ആരൊക്കെ പോവാണെങ്കിലും നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ആരൊക്കെ പോയി, ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയി എന്ന് പറഞ്ഞാലും നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, ഐ വെന്റ് ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിലേക്ക് പോയി. ഹി വെന്റ് ടു മലേഷ്യ, അവൻ മലേഷ്യയിലേക്ക് പോയി. ഓക്കെ, ഇതിന്റെയൊക്കെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാ ഇതിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, വി വെന്റ് ടു സൗദി അറേബ്യ എന്ന് പറയാം. വി വെന്റ് ടു, ഞങ്ങൾ പോയി എന്ന രീതിയിൽ നമുക്ക് പറയാം. ദേ വെന്റ് ടു സ്പെയിൻ, അവർ സ്പെയിനിലേക്ക് പോയി എന്ന രീതിയിൽ നമുക്ക് പറയാം. മാനേജർ വെന്റ് ടു, ഇപ്പം നമ്മൾ അങ്ങനെ പറയണം, പേരെടുത്ത് പറയണം, എന്റെ മാനേജർ അല്ലെങ്കിൽ മാനേജർ ഡൽഹിക്ക് പോയി എന്ന് പറയണം. മാനേജർ വെന്റ് ടു ഡൽഹി. ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ, എന്ത്, ഡൽഹി എന്ന വേർഡിന്റെ കൂടെ നമ്മൾ ടു ചേർക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അവിടേക്ക് എന്ന മീനിങ് കിട്ടുക. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ സന്തോഷ് ജർമ്മനിയിലേക്ക് പോയി എന്ന് എങ്ങനെ പറയാം? സന്തോഷ് ജർമ്മനിയിലേക്ക് പോയി എങ്ങനെ പറയാം? സന്തോഷ് വെന്റ് ടു ജർമ്മനി. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്റെ ഭാര്യ ആഫ്രിക്കയിലേക്ക് പോയി എന്ന് പറയാം. എന്റെ ഭാര്യ എന്ന് എങ്ങനെ പറയാം? മൈ വൈഫ് വെന്റ് ടു ആഫ്രിക്ക. ഓക്കെ, ഇനി രതീഷ് എറണാകുളത്തേക്ക് പോയി എന്ന് പറയും, എങ്ങനെ പറയാം? രതീഷ് വെന്റ് ടു എറണാകുളം. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആണ്. എല്ലാ സെന്റൻസുകളും നിങ്ങൾ നോക്കിയേ ഒരേ ഒരേ പാറ്റേണിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നമ്മൾ എങ്ങനെയാണ് ഒരു സെന്റൻസ് എഴുതുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ ഐ എന്ന് വേർഡ് എഴുതി, പിന്നീട് നമ്മൾ ഈ പഠിച്ച വേർഡ് എഴുതി, അതിനുശേഷം എങ്ങോട്ടേക്ക് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടു എന്ന വേർഡ് എഴുതി, അത് കഴിഞ്ഞിട്ട് സ്ഥലം എഴുതി. ഇനി ഇന്നാണോ നാളെയാണോ എന്ന രീതിയിൽ പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ചേർക്കാം. അവിടെ മാത്രമാണോ ചേർക്കാൻ പറ്റുക, അല്ല, ഈ സെന്റൻസിന്റെ തുടക്കത്തിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേമുകളാണ്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് അടുത്ത വേർഡിനെ കുറിച്ച് പറയാം. ഇപ്പൊ നമ്മൾ വെന്റ് എന്നുള്ളതും സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്ത വേർഡിലേക്ക് പോയാലോ? സോ എന്ന് പറയുന്ന